പുതിയ ഹോട്ട്സ്പോട്ടുകൾ. ഇന്ന് രണ്ടു പേർക്ക് കോവിഡ് പോസിറ്റീവായി, 14 പേർ രോഗമുക്തരായി. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്ന് രണ്ടു പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. മലപ്പുറത്തും കാസർഗോഡുമാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് രോഗമുക്തി നേടിയത് 14 പേർ. പാലക്കാട് 4 പേർ, കൊല്ലം 3, കണ്ണൂർ 2, കാസർഗോഡ് 2, പത്തനംതിട്ട, മലപ്പുറം, കോഴിക്കോട് ഓരോരുത്തർക്ക് വീതമാണ് നെഗറ്റീവായത്. ഇതുവരെ 497 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇതിൽ 111 പേർ ചികിത്സയിലുണ്ട്. 20711 പേർ നിരീക്ഷണത്തിലുണ്ട്. 20285 പേർ വീടുകളിലും 426 പേർ ആശുപത്രികളിലും കഴിയുന്നു. ഇന്ന് 95 പേരെ ആശുപത്രിയിലാക്കി. കൂടുതൽ പേർ ചികിത്സയിലുള്ളത് കണ്ണൂർ ജില്ലയിൽ. 47 പേരാണ് ഉള്ളത്. സംസ്ഥാനത്ത് 4 പുതിയ ഹോട്ട്സ്പോട്ടുകൾ കൂടി. നെയ്യാറ്റിൻകര, ഓച്ചിറ, തൃക്കോവിൽ വട്ടം, ഉദയനാപുരം എന്നിവയാണ് പുതിയ ഹോട്ട്സ്പോട്ടുകൾ. സംസ്ഥാനത്ത് ഹോട്ട്സ്പോട്ടുകൾ 70 കുറഞ്ഞു. ഹോട്ട്സ്പോട്ടുകളിൽ ഒരു റോഡൊഴികെ മറ്റെല്ലാ റോഡുകളും അടയ്ക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതൽ കേസുകൾ വന്ന സാഹചര്യത്തിൽ കോട്ടയം, കൊല്ലം, ഇടുക്കി, കണ്ണൂർ ജില്ലകളിൽ നിയന്ത്രണം കടുപ്പിക്കും. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ആലോചിച്ച് നിയന്ത്രണം നടപ്പാക്കാനാണ് പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാസർഗോഡ് കളക്ടർ സജിത് ബാബു ക്വാറന്റൈനിലാണ്. ഐച്ചുമാരായ വിജയ് സാക്കറെ, അശോക് യാദവ് എന്നിവരും ക്വാറന്റൈനിൽ. രോഗബാധിതനായ മാധ്യമപ്രവർത്തകനുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ട സാഹചര്യത്തിലാണ് ക്വാറന്റൈൻ. കോവിഡ് നിരീക്ഷണത്തിൽ കഴിയുന്നവരെ ടെലിഫോണിലൂടെ വിളിച്ച് സുഖാന്വേഷണം നടത്തുന്നുണ്ട്. ലോക്ഡൌൺ ആരംഭിച്ച ശേഷം 349504 വീടുകളിൽ പോലീസും ആരോഗ്യ പ്രവർത്തകരും സന്ദർശനം നടത്തുകയോ ഫോൺ മുഖേന വിവരങ്ങൾ അന്വേഷിക്കുകയോ ചെയ്തിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്ത് മാസ്ക് ധരിക്കാത്തതിന് പിഴ ഈടാക്കി തുടങ്ങി. 954 പേർക്കെതിരെ മാസ്ക് ധരിക്കാത്തതിന് കേസെടുത്തു. കണ്ണൂരിൽ സ്പെഷ്യൽ ട്രാക്കിംഗ് ടീം പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ 20 വീടുകളുടെയും ചുമതല 2 പോലീസുകാർക്ക് വീതം നൽകിയിരിക്കുകയാണ്. വിദേശത്തു നിന്നും വന്ന ആൾക്കാരുടെ നിരീക്ഷണ കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. അവരിൽ പരിശോധന നടത്തേണ്ടവരിൽ നിന്നും സാമ്പിൾ ശേഖരിക്കും. അന്യസംസ്ഥാന തൊഴിലാളികളെ നാട്ടിലേക്ക് തിരിച്ചയക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര നിർദ്ദേശം അപ്രായോഗികമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ബസ് മാർഗം തിരിച്ചയക്കണമെന്നാണ് കേന്ദ്ര നിർദ്ദേശം. നോൺസ്റ്റോപ്പ് സ്പെഷ്യൽ ട്രെയിൻ അനുവദിക്കും.